ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ പഴയ തറവാടുകളിലൊക്കെ മാങ്ങക്കാലമായി കഴിഞ്ഞാൽ ഒരു കൂട്ടാണ്ടാക്കും, കുമ്പളങ്ങയും മാങ്ങയും. അപ്പോൾ മാങ്ങ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് വേഗം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ മാങ്ങയും കുമ്പളങ്ങയാണ് ഇന്നത്തെ കൂട്ടാൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിയിലേക്ക് പോവാം. കുമ്പളങ്ങയും മാങ്ങയും കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം കുമ്പളങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു നല്ല പുളിയുള്ള മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 1/2 കപ്പ് സാമ്പാർ പരിപ്പ് ആണ് എടുത്ത് വെച്ചേക്കണത്, പിന്നെ ഒരു 1/2 മുറി നാളികേരവും. അങ്ങനെ പരിപ്പ് കഴുകി കുക്കറിലിട്ടു കേട്ടോ. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു 2 വിസില് മീഡിയത്തിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചു. ഇവിടുത്തെ ആ കുമ്പളങ്ങയും മാങ്ങയും നുറുക്കി അത് ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടിയിൽ ഇട്ടിട്ട് അതിൻ്റെ മീതെ വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒരു പച്ചമുളക് കീറിയിട്ടു, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പില ഇവ ചേർത്ത് അടുപ്പത്ത് വെച്ചു കേട്ടോ. നല്ലോണം തിളച്ചു, അത് ചട്ടിയല്ലേ, പെട്ടെന്ന് തിളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ തീ ഞാൻ മീഡിയത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കുമ്പളങ്ങയും മാങ്ങയൊക്കെ നല്ലോണം വേവട്ടെ. മാങ്ങയിട്ട കാരണം കുമ്പളങ്ങ അങ്ങനെ ഉടയാണ്ട് കിട്ടും. അപ്പോഴും നന്നായിട്ട് വെന്തിട്ടൊന്നുമില്ല, ഇളക്കി നോക്കിയപ്പോൾ. ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും ഇവിടെ പരിപ്പ് തയ്യാറായി, നമുക്ക് തുറന്നു നോക്കാം. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും. വെള്ളം ഒഴിച്ച് ഇളക്കി വയ്ക്കാം. അരപ്പിനുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്, നാളികേരം 1/2 മുറി, പിന്നെ 1 സ്പൂൺ ജീരകമാണ്. ജീരകം ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ, മിക്സിയുടെ നാളികേരം കൊത്തുകളും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ അരച്ചിട്ട് വന്നു, നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. ഇതേപോലെ അരച്ച് വയ്ക്കുക കേട്ടോ. ഇനി നമുക്കിവിടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആദ്യം പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ഒന്ന് ഇളക്കിയും കുറച്ച് വെള്ളം ചേർത്താണ്, എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് നല്ലോണം യോജിച്ച് കിട്ടണ്ടേ, അതിനായിട്ട് കുറച്ചൊന്ന് നമുക്ക് വേവിക്കണം, കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണം. അതിനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു, തുറന്ന് നോക്കാം. നന്നായി തിളച്ച് യോജിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് ഇളക്കി നോക്കാം നന്നായിട്ട്. അപ്പോൾ നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഈ നേരത്തെ നമുക്ക് നമ്മൾ അരച്ച് വെച്ച ജീരകവും നാളികേരവും കൂടിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ജീരകവും നാളികേരവും അരച്ചത് ചേർത്ത് കൊടുത്തു. അത് ഈ സമയത്ത് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നോക്കിക്കോളൂ, തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കട്ടിയാവും. അപ്പോൾ അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം. ഇതാ നമ്മുടെ കറി ഏകദേശം തയ്യാറായിട്ടോ, നല്ലോണം തിളച്ച് നല്ല കട്ടിയാവുകയും ചെയ്തു. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്, വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വറുത്തിടാം. ഞാനിതാ നമ്മുടെ കൂട്ടാൻ്റെ ചട്ടി താഴേക്ക് വാങ്ങി വെച്ചു സ്ലാബിലേക്ക്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ സ്വാദ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്തിടണം. അപ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തു, പിന്നെ 1 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. പുളിയുള്ള കറിയാണല്ലോ, അപ്പോൾ ഉലുവ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉലുവ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ 1 സ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തത്. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ നല്ലോണം കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പില ഇട്ടാൽ നല്ല സ്വാദ് വരും, നല്ലൊരു ഫ്ലേവറാണല്ലോ. അപ്പോൾ കറിവേപ്പില മൂക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ലോണം ചുഴറ്റി കൊടുത്തു. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് നമ്മുടെ വറവ് ഇട്ട് കൊടുക്കാം. വറവ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആ പുക കളയാണ്ട് ഒന്ന് കമത്തി പിടിച്ചാലേ ഒരു സ്മോക്കി ടേസ്റ്റും കൂടി കിട്ടും. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് നമ്മുടെ പാനൊന്ന് അതിലിങ്ങനെ കമത്തി പിടിക്കാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയും മാങ്ങയും നാളികേരം അരച്ചിട്ടുള്ള കറി തയ്യാറായിട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്താൻ മടിക്കരുത് കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.